ദേവികുളം താലൂക്കിലെ രവീന്ദ്രൻ പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അടുത്തഘട്ട ഹിയറിംഗ് ഈ മാസം 14 നടക്കും. കുഞ്ചിത്തണ്ണി വില്ലേജിലെ പട്ടയഫയലുകളുമായി ബന്ധപ്പെട്ടവർക്കാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയിട്ടുള്ളത്. മറയൂർ, കീഴാന്തൂർ, കാന്തല്ലൂർ വില്ലേജുകളിൽ രവീന്ദ്രൻ പട്ടയം കൈവശമുള്ളവർക്കായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹിയറിംഗ് ജോലികൾ നടത്തിയിരുന്നു. ദേവികുളം താലൂക്കിലെ രവീന്ദ്രൻ പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായുള്ള അടുത്തഘട്ട ഹിയറിംഗ് ഈ മാസം 14 നടക്കും. കുഞ്ചിത്തണ്ണി വില്ലേജിലെ പട്ടയ ഫയലുകളുമായി ബന്ധപ്പെട്ടവർക്കാണ് ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിട്ടുള്ളതെന്ന് ദേവികുളം തഹസിൽദാർ ഷാഹിന രാമകൃഷ്ണൻ പറഞ്ഞു. രവീന്ദ്രൻ പട്ടയങ്ങളുടെ റദ്ദാക്കലുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ ഹിയറിംഗ് കഴിഞ്ഞ ചൊവ്വാഴ്ച RDO കോൺഫറൻസ് ഹാളിൽ വെച്ച് ചേർന്നു. അതിൽ 37 പേർക്കാണ് നമ്മൾ നോട്ടീസ് കൊടുത്തിരുന്നത്. 25 പേര് ഹാജരായി. ബാക്കി 12 പേർക്ക് ഒരു അവസരം കൂടി കൊടുക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അടുത്ത ഘട്ടം 14 മാർച്ച് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കും. അത് 35 പേർക്കാണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ബാക്കി വില്ലേജുകളിലെ ഹിയറിംഗ് ഡേറ്റുകൾ ജില്ലാ കളക്ടർ തീരുമാനിക്കുന്നതായിരിക്കും. മറയൂർ, കീഴാന്തൂർ, കാന്തല്ലൂർ വില്ലേജുകളിൽ രവീന്ദ്രൻ പട്ടയം കൈവശമുള്ളവർക്കായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹിയറിംഗ് ജോലികൾ നടത്തിയിരുന്നു. ദേവികുളം RDO കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ ഷിബാ ജോർജിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഹിയറിംഗ് നടപടികൾ നടന്നത്. 37 പട്ടയഫയലുകൾ പരിശോധിക്കാൻ ലക്ഷ്യമിട്ടതിൽ 25 പേർ ഹിയറിംഗ് നടപടികളിൽ ഹാജരായിരുന്നു. ശേഷിക്കുന്ന 12 പേർക്ക് വീണ്ടും ഒരവസരം കൂടി നൽകുമെന്നാണ് വിവരം. അടുത്തഘട്ട ഹിയറിംഗിനായി 35 പേർക്കാണ് അറിയിപ്പ് നൽകിയിട്ടുള്ളത്. ശേഷിക്കുന്ന മറ്റ് വില്ലേജുകളുമായി ബന്ധപ്പെട്ടും സമാന രീതിയിൽ ഹിയറിംഗ് ജോലികൾ നടക്കും. ന്യൂസ് ബ്യൂറോ, അടിമാലി.